കൊല്ലം കുണ്ടറയിൽ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിനുള്ളിൽ സ്ത്രീയെ മരിച്ച നിലയിലും ഇവരുടെ അച്ഛനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പവിലാസത്തിൽ പുഷ്പലതയാണ് മരിച്ചത്. പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പലതയുടെ മകൻ അഖിൽ കുമാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 11:30 പുഷ്പലതയുടെ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് വീടിനുള്ളിൽ ഇരുവരെയും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പുഷ്പലതയുടെ മകൾ അഖില സംസ്ഥാനത്തിന് പുറത്താണ് പഠിക്കുന്നത്. രാവിലെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. സംശയം തോന്നിയ മകൾ സമീപത്തെ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കട്ടിലിൽ മരിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തൊട്ടടുത്ത് ഒരു തലയിണയും ഉണ്ടായിരുന്നു. പുഷ്പലതയെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസ് കരുതുന്നു. തലയ്ക്ക് മുറിവേറ്റ് ചോര വാർന്ന നിലയിലായിരുന്നു ആന്റണി. അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ലഹരിക്കടിമയായ അഖിൽ കുമാർ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് വിവരം. മകന്റെ ആക്രമണത്തിൽ സഹികെട്ട ഇവർ കുണ്ടറ പോലീസിൽ പലതവണ പരാതിയും നൽകിയിരുന്നു. വെള്ളിയാഴ്ചയും പുഷ്പലത പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി നൽകി. പോലീസ് എത്തി അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടയച്ചെന്നും പറയുന്നു. അഖിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാരും മൊഴി നൽകി. വീട്ടിൽ നിന്നും കാണാതായ പുഷ്പലതയുടെ മകൻ അഖിലിനു വേണ്ടി കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഖിലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. എൻ കെ പ്രേമചന്ദ്രൻ എംപി, പി സി വിഷ്ണുനാഥ് എംഎൽഎ എന്നിവർ സ്ഥലത്തെത്തി. കൊല്ലം എസ് പി, റൂറൽ ഡിവൈഎസ്പി, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി, കുണ്ടറ കിഴക്കേ കല്ലട SHO, SI തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.